Hi everyone. Ellavarkku Success Academy de pudiyoru vocabulary video like swagatham. Nammal innu nokkan moonu Hindu editorial la korchu words aanu. Appo adile onnamatha word aanu aloof ennu parayunnathu. Aloof means not friendly or forthcoming, cool and distant. അതായത് വളരെ സൗഹൃദപരമായിട്ട് ഇടപഴകാത്ത അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് സംസാരിക്കുന്ന ആളെയൊക്കെയാണ് നമ്മളെപ്പോഴും അലൂഫ് എന്ന് പറയുന്നത്. നമ്മളോട് അത്ര അടുത്ത് നിൽക്കില്ല. ഡിസ്റ്റൻറ്റ്, ഡിറ്റാച്ച്ഡ്, അൺറെസ്പോൺസീവ് എന്നൊക്കെയാണ് അതിന് വരുന്ന സിനിനിംസ്. അതുപോലെ ഓപ്പോസിറ്റ് വരുന്ന വേർഡ്സ് ആണ് കോഡിയൽ, ഫ്രണ്ട്ലി, സോഷ്യബിൾ എന്നൊക്കെ പറയുന്നത്. നമ്മളോട് അടുത്ത് നിൽക്കാത്ത, കുറച്ച് അകലം പാലിച്ച് നിൽക്കുന്ന ആളെയാണ് നമ്മൾ അലൂഫ് എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. എക്സാമ്പിൾ, ദേ വർ കർട്ടിയസ് ബട്ട് ഫെയിൻ്റ്ലി അലൂഫ്. അവർ കർട്ടിയസ് ആയിരുന്നു, പക്ഷേ അവർ ഇത്തിരി അലൂഫ് ആയിരുന്നു. അതായത് അവർ ആരോടും അങ്ങനെ യോജിക്കാത്ത ഒരു പ്രകൃതമായിരുന്നു, അധികം ആരോടും ഇടപഴകി നിൽക്കില്ല. അടുത്ത വേർഡാണ് ഡിസ്ബേഴ്സ് എന്ന് പറയുന്നത്. ഡിസ്ബേഴ്സ് മീൻസ് പേ ഔട്ട് മണി ഫ്രം എ ഫണ്ട്. ഒരു ഫണ്ടിൽ നിന്നുമുള്ള പൈസ നമ്മൾ ചിലവാക്കുന്നതിനെയാണ് ഡിസ്ബേഴ്സ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആ ഒരു പണം നമ്മൾ ചിലവാക്കി അത് എവിടെയെങ്കിലും കൊണ്ട് പേ ചെയ്യുന്നതിനെയാണ്. പേ ഔട്ട്, സ്പെൻഡ്, എക്സ്പെൻഡ് എന്നൊക്കെയാണ് അതിന് വരുന്ന സിനിനിംസ്. ഓപ്പോസിറ്റ് വരുന്ന വേർഡ്സ് ആണ് എക്വയർ, ഏൺ, ഗെയിൻ എന്നൊക്കെ പറയുന്നത്. നമ്മൾ ആ ഒരു നേടുന്നതിനെയാണ് ഓപ്പോസിറ്റ് വരുന്നത്. എക്സാമ്പിൾ, ദ ഫണ്ട്സ് വെയർ ടു ബി ഡിസ്ബേഴ്സ്ഡ് ഇൻ ടു ഇൻസ്റ്റാൾമെൻറ്റ്സ്. അതായത് ഈ ഫണ്ടുകളെല്ലാം രണ്ട് ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ടാണ് ചിലവാക്കാനായിട്ട് പോകുന്നതെന്നാണ് പറയുന്നത്. അടുത്ത വേർഡാണ് പ്രിവാരിക്കേറ്റിംഗ് എന്ന് പറയുന്നത്. പ്രിവാരിക്കേറ്റീവ് മീൻസ് സ്പീക്ക് ഓർ ആക്ട് ഇൻ ആൻ ഇവാസീവ് വേ. ഇനി ഞാൻ ഇവാസീവ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒഴിഞ്ഞു മാറി, അല്ലെങ്കിൽ തുറന്നല്ലാതെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നതിനെയോ സംസാരിക്കുന്നതിനെയോ അങ്ങനെ കാണിക്കുന്നതിനെയൊക്കെയാണ് നമ്മൾ പ്രിവാരിക്കേറ്റിംഗ് എന്ന് പറയുന്നത്. ബി ഇവാസീവ്, ഹെഡ്ജ്, ഫെൻസ് എന്നൊക്കെയാണ് അതിന് വരുന്ന സിനിനിംസ്. ഓപ്പോസിറ്റ് വരുന്ന വേർഡ്സ് ആണ് അസേർട്ട്, സ്വയർ, ടെസ്റ്റിഫൈ എന്നൊക്കെ പറയുന്നത്. എക്സാമ്പിൾ, ഹി സീംഡ് ടു പ്രിവാരിക്കേറ്റ് വെൻ ജേർണലിസ്റ്റ് ആസ്ഡ് പോയിന്റഡ് ക്വസ്റ്റ്യൻസ്. അതായത് മുന്നേ വെച്ചിട്ടുള്ള പല ചോദ്യങ്ങളും പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഒഴിഞ്ഞു മാറുന്ന ഒരു പ്രകൃതമായിരുന്നു അവൻ കാണിച്ചതെന്നാണ് പറയുന്നത്. ആ ഒരു ഒഴിഞ്ഞു മാറുന്ന അല്ലെങ്കിൽ എല്ലാത്തിനും ഡയറക്റ്റ് ആൻസേഴ്സ് കൊടുക്കാത്തതിനെയൊക്കെയാണ് നമ്മൾ പ്രിവാരിക്കേറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത വേർഡാണ് ഡെഫറൽ എന്ന് പറയുന്നത്. ഡെഫറൽ ഈസ് എ പോസ്റ്റ്പോൺമെൻറ്റ് ഓഫ് എൻ ആക്ഷൻ ഓർ ഇവൻറ്റ്. എന്തെങ്കിലും ഒരു ആക്ഷനോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ നമ്മൾ കുറച്ച് നേരത്തേക്ക് നീട്ടിവെക്കുന്നതിനെയാണ് നമ്മൾ ഡെഫറൽ എന്ന് പറയുന്നത്. ഡെഫർമെൻറ്റ്, പോസ്റ്റ്പോൺമെൻറ്റ്, ഡിലേ എന്നൊക്കെ പറയും. ആ ഒരു ഡെഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് നാളത്തും കൂടി നീട്ടിവെക്കുക. ഡിസ്പാച്ച്, പ്രോംപ്റ്റിറ്റ്യൂഡ്, പ്രോംപ്റ്റ്നെസ് എന്നൊക്കെയാണ് ഓപ്പോസിറ്റ് വരുന്ന വേർഡ്സ്. എക്സാമ്പിൾ, ദേ എഗ്രി ടു എ ഡെഫറൽ ഓഫ് ഇൻഡസ്ട്രിയൽ ആക്ഷൻ. ഇൻഡസ്ട്രിയൽ ആക്ഷൻ ഒന്ന് മാറ്റിവെച്ചിട്ട് നീട്ടിവെക്കുന്നതിനോട് അവർ യോജിച്ചു എന്നാണ് പറയുന്നത്. ആ ഒരു നീട്ടിവെക്കുന്നതിനെയാണ് നമ്മൾ ഡെഫർ ചെയ്യുക എന്ന് പറയുന്നത്. അടുത്ത വേർഡാണ് അനിമോസിറ്റി എന്ന് പറയുന്നത്. അനിമോസിറ്റി മീൻസ് സ്ട്രോങ് ഹോസ്റ്റിലിറ്റി. ആ ഒരു ശത്രുത രണ്ടുപേരുടെ ഇടയിലൊക്കെ വരുന്നതിനെയാണ് നമ്മൾ അനിമോസിറ്റി എന്ന് പറയുന്നത്. ആൻറ്റിപ്പതി, ഹോസ്റ്റിലിറ്റി, അനിമസ് എന്നൊക്കെയാണ് അതിന് വരുന്ന സിനിനിംസ്. ഓപ്പോസിറ്റ് വരുന്ന വേർഡ്സ് ആണ് അമിറ്റി, സിവിലിറ്റി, കോർഡിയാലിറ്റി എന്നൊക്കെ പറയുന്നത്. എക്സാമ്പിൾ, ഹി ഫെൽറ്റ് നോ അനിമോസിറ്റി ടുവേർഡ്സ് ഹിസ് ക്രിറ്റിക്സ്. അതായത് വിമർശകരോട് ഒരു തരത്തിലുള്ള ദേഷ്യമോ അല്ലെങ്കിൽ ഒരു ഹോസ്റ്റിലിറ്റിയോ ഒന്നും അദ്ദേഹത്തിന് തോന്നിയില്ല എന്നാണ് പറയുന്നത്. ആ ഒരു ശത്രുതയോ ദേഷ്യമോ ഒക്കെ തോന്നുന്നതിനെയാണ് നമ്മൾ അനിമോസിറ്റി എന്ന് പറയുന്നത്. അടുത്ത വേർഡാണ് പോപ്പർ എന്ന് പറയുന്നത്. പോപ്പർ ഇസ് എ വെരി പുവർ പേഴ്സൺ. വളരെ ദാരിദ്ര്യത്തിലായ ഒരാളെയാണ് നമ്മൾ പോപ്പർ എന്ന് പറയുന്നത്. നമ്മൾ പാപ്പരായി എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന പോലെ പുവർ പേഴ്സൺ, ഇൻഡിജൻറ്റ്, ബാങ്ക്റപ്റ്റ് എന്നൊക്കെയാണ് അതിന് വരുന്ന സിനിനിംസ്. ഓപ്പോസിറ്റ് വരുന്ന വേർഡ്സ് ആണ് എഫ്ലുവൻറ്റ്, ബില്ലിയനെയർ, ടൈക്കൂൺ എന്നൊക്കെ പറയുന്നത്. കാശുകാരൻ ആരാണോ അതാണ് ഓപ്പോസിറ്റ് വരുന്ന വേർഡ്. അപ്പോൾ പോപ്പർ എന്ന് പറയുന്നത് വളരെയധികം പാവപ്പെട്ട അല്ലെങ്കിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരാളാണ്. ഹി ഡിഡ് ഡൈ എ പോപ്പർ ആൻഡ് ഇസ് ബറീവ്ഡ് ഇൻ എൻ അൺമാർക്ഡ് ഗ്രേവ്. അതായത് ഒരു പാപ്പരായിട്ട് അല്ലെങ്കിൽ ഒരു വളരെ കാശില്ലാത്ത ഒരവസ്ഥയിൽ മരിച്ചത് കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണം എന്ന് പറയുന്നത് ബറി ചെയ്തതിന് ശേഷം കൂടി ഒരു അൺമാർക്ഡ് ഗ്രേവിലാണ്. അതിന് വലിയ സിഗ്നിഫിക്കൻസ് ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അടുത്ത വേർഡാണ് കൺസീഡ് എന്ന് പറയുന്നത്. അഡ്മിറ്റ് ഓർ എഗ്രി ദാറ്റ് സംതിങ് ഇസ് ട്രൂ ആഫ്റ്റർ ഫേസ്റ്റ് ഡിനൈങ് ഓർ റെസിസ്റ്റിംഗ് ഇറ്റ്. ആദ്യം ഒന്ന് നിരസിച്ചിട്ട് പിന്നീട് അത് ശരിയാണെന്ന് നമ്മൾ സമ്മതിക്കുന്നതിനെയാണ് കൺസീഡ് എന്ന് പറയുന്നത്. ആദ്യം ഒരു ഡിനൈ ചെയ്യുമെങ്കിലും പിന്നീട് അവരത് സമ്മതിച്ച് അക്സെപ്റ്റ് ചെയ്യും. അഡ്മിറ്റ്, അക്സെപ്റ്റ്, അക്നോളജ് എന്നൊക്കെയാണ് അതിന് വരുന്ന സിനിനിംസ്. ഓപ്പോസിറ്റ് വരുന്ന വേർഡാണ് ഡിനൈ എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു നിഷേധിക്കുന്നതിനെയാണ് ഓപ്പോസിറ്റ് വരുന്നത്. എക്സാമ്പിൾ, ഐ ഹാഡ് ടു കൺസീഡ് ദാറ്റ് ഐ ഹാഡ് ഓൾ ഓവർ റിയാക്റ്റഡ്. എനിക്ക് ആ ഒരു ഞാൻ ഓവർ റിയാക്ട് ചെയ്തു എന്നുള്ളത് എനിക്ക് സമ്മതിക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. അവസാനം ഞാനത് സമ്മതിച്ചു, ഞാൻ കൺസീഡ് ചെയ്തു, എൻ്റെ ആ ഒരു റിയാക്ഷൻ ഓവർ റിയാക്ഷൻ ആയിരുന്നു എന്ന് കൺസീഡ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതോടെ ഇന്നത്തെ വൊക്കാബുലറി സെഷൻ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം സക്സസ് അക്കാഡമി.